കരിപ്പൂർ വിമാനത്താവളത്തിൽ വീണ്ടും സ്വർണ്ണവേട്ട. അബുദാബിയിൽ നിന്നെത്തിയ എയർ അറേബ്യ യാത്രക്കാരനിൽ നിന്നാണ് സ്വർണം പിടിച്ചത്. പോലീസ് നടത്തിയ പരിശോധനയിൽ 2 കിലോഗ്രാമോളം സ്വർണം കണ്ടെത്തുകയായിരുന്നു. കെ മധു വിവരങ്ങളുമായിട്ട്. മധു, എങ്ങനെയാണ് ഇയാൾ ഇത് സ്വർണമായി പുറത്തു കടന്നിരുന്നോ? എങ്ങനെയാണ് പരിശോധന നടത്തിയത്? വേറെ ആരെങ്കിലും പിടിയിലായിട്ടുണ്ടോ? ദീക്ഷ, കരിപ്പൂർ വിമാനത്താവളത്തിൽ കുറച്ചു കാലമായി പോലീസും വളരെ ജാഗരൂകമായി കാത്തു നിൽക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായി നടത്തിയ പരിശോധനയിലാണ് ഇന്ന് ഈ സ്വർണ്ണവേട്ട ഉണ്ടായത്. വണ്ടൂർ സ്വദേശി മുസാഫർ ഇയാൾ അബുദാബിയിൽ നിന്ന് വന്ന ആളാണ്. ഇയാളെ പുറത്തുവച്ച് പരിശോധിച്ചപ്പോൾ, പോലീസ് അന്വേഷിച്ചപ്പോഴാണ് ഇയാളുടെ കയ്യിൽ മറ്റെന്തുണ്ട് എന്ന് ചോദിച്ചപ്പോൾ ഒരു തേപ്പ് പെട്ടി ഉണ്ട്, ഒരു അയൺ ബോക്സ് ഉണ്ട്. അത് കോഴിക്കോട്ട് ഒരാൾക്ക് കൈമാറാൻ വേണ്ടി കൊണ്ടുവന്നതാണ് എന്ന് അറിഞ്ഞത്. അതിന് വലിയ കനം തോന്നിയപ്പോൾ പോലീസ് അത് പ്രത്യേകം പരിശോധിക്കുകയായിരുന്നു. തുടർന്ന് നോക്കിയപ്പോഴാണ് അതിന്റെ അതിൽ 2 കിലോഗ്രാമോളം സ്വർണം അതിലുണ്ട് എന്ന് മനസ്സിലാക്കിയത്. അത് ഇലക്ട്രിക് കട്ടർ ഉപയോഗിച്ച് അത് തുറന്ന് പരിശോധിക്കുകയായിരുന്നു. അപ്പോഴാണ് അതിൽ ഒളിപ്പിച്ചു വെച്ച നിലയിലുള്ള നിലയിൽ സ്വർണം കണ്ടെത്തിയത്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം സ്വർണ്ണവേട്ട നിരന്തരമായി തുടരുകയാണ്. വിമാനത്താവളത്തിന് പുറത്തെത്തിയ ശേഷമാണ് ഇയാളെ പിടികൂടിയത് എന്നതാണ് കൗതുകകരം. കഴിഞ്ഞ വളരെ യാദൃച്ഛികമായി ഇത്തവണം പിടിക്കുന്നു. പക്ഷെ അത് അപ്പോ എത്രത്തോളം ഉണ്ട്, കൊണ്ടുപോകുന്ന സ്വർണത്തിന്റെ കണക്ക് എത്രത്തോളം ഉണ്ട്, എത്ര ക്വാണ്ടിറ്റി എത്രത്തോളം വരും തുടങ്ങിയ കാര്യങ്ങളെല്ലാം ആശങ്ക ഉണർത്തുന്നത് തന്നെയാണ്. എല്ലാ വിമാനത്താവളങ്ങളിലും സമാനമായ വിധത്തിൽ സ്വർണ്ണക്കള്ളക്കടത്ത് വ്യാപകമാകുന്നു എന്നതുകൂടി എന്ന വസ്തുതയിലേക്ക് കൂടി കാര്യങ്ങളെ കൊണ്ടെത്തിക്കുന്നു. അതിന്റെ ഒരു സൂചനയാവുന്നുണ്ട് ഇപ്പോഴത്തെ കരിപ്പൂരിലെ സ്വർണ്ണവേട്ട. ദിവിഷൻ, ശരി, 2 കിലോയോളം സ്വർണമാണ് ഇപ്പോൾ പിടികൂടിയിരിക്കുന്നത്. തേപ്പൊട്ടിയിൽ, അയൺ ബോക്സിൽ ഒളിപ്പിച്ചു കടത്താൻ ശ്രമിച്ച സ്വർണമാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. അബുദാബിയിൽ നിന്ന്, എയർ അറേബ്യയിൽ അബുദാബിയിൽ നിന്നെത്തിയ യാത്രക്കാരനാണ് ഇപ്പോൾ പിടിയിലായിട്ടുള്ളത്.